ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സ്മാഷിംഗ് ഡ്രോ എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ, മോട്ടോ E7+ എന്ന സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗും റിവ്യൂവും കൂടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെറു തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. രൂപയ്ക്ക് ലഭിക്കുന്ന ഈ സ്മാർട്ട് ഫോണിന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡുകളാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പോ ഈ സ്മാർട്ട് ഫോണിന്റെ പിറകിലായിട്ട് നമുക്ക് നോക്കിയാൽ, ലൈറ്റ് ബ്ലൂവിൽ നിന്നും ഡാർക്ക് ബ്ലൂവിലേക്ക് വരുന്ന പ്ലാസ്റ്റിക് കോട്ടിംഗോട് കൂടിയ ഒരു കവറാണ് ഇതിനുള്ളത്. പ്ലാസ്റ്റിക് കോട്ടിങ്ങിന്റെ നടുവിലായിട്ട് നമുക്കൊരു ഫിംഗർ പ്രിന്റ് സെൻസർ കാണാം. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഒരു മനോഹരമായ രീതിയിൽ അവർ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. രണ്ട് ക്യാമറയും ഒരു ഫ്ലാഷ് ലൈറ്റുമാണ് ഇതിനുള്ളത്. അതിന്റെ രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 48 MP 2 MP നൈറ്റ് വിഷന്റെ ഒരു ക്യാമറയാണ് ഇതിനുള്ളത്. അപ്പോ 48 MP എന്ന് പറയുമ്പോൾ ബിലോ 10,000 ഏറ്റവും നല്ല ഒരു ക്യാമറ അവതരിപ്പിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും മോട്ടോ E7+. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് നോക്കിയാൽ നമുക്ക് കാണാം ഒരു പവർ ബട്ടൺ, അതിന്റെ തൊട്ടുമുകളിലായിട്ട് ഒരു വോളിയം ചേഞ്ചർ ബട്ടൺ, അതായത് കുറയ്ക്കാനും കൂട്ടാനുള്ള ഒരു ബട്ടൺ. പിന്നെ അതിന് തൊട്ടുമുകളിലായിട്ട് ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടണും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന് താഴെയായിട്ട് നമുക്ക് നോക്കിയാൽ ഒരു ചാർജിംഗ് പോയിന്റും ഒരു സ്പീക്കറുമാണ് ഉള്ളത്. ചാർജിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 10 W നോർമൽ ചാർജറാണ്, ഫാസ്റ്റ് ചാർജർ അല്ല എന്ന് വീട്ടിൽ കൂടി പറയുന്നു. പിന്നെ തൊട്ട് സൈഡിലായിട്ട് ഒരു സ്പീക്കറാണ് ഉള്ളത്. സ്പീക്കറിന്റെ സൗണ്ട് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ തന്നെയുണ്ട്. ഇപ്പോ ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വന്ന ഫ്രണ്ടിൽ ഫോണിന്റെ മധ്യത്തിലായിട്ട് നമുക്ക് ഒരു 8 MP മെയിൻ ക്യാമറ കാണാം, അതായത് 8 MP ഒരു സെൽഫി ക്യാമറയാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഇതിന്റെ ബാക്കിലായിട്ട് ഒരു സ്പോട്ട് ക്യാമറ ഉണ്ട്. സ്പോട്ട് ക്യാമറ എന്നാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പൂവിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോ, അതായത് ആ പൂവിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ മറ്റൊരു കളറിലേക്ക് മാറ്റും. അതിന്റെ കളർ മാത്രം നമുക്ക് തരുന്ന ഒരു ക്യാമറയാണ് സ്പോട്ട് ക്യാമറ. അപ്പോ അതിനെനിക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുന്നത് ഷേക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് തവണ ഷേക്ക് ചെയ്ത ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുകയും അതുപോലത്തെ രണ്ട് തവണ ഷേക്ക് ചെയ്ത ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. അപ്പോ ഇനി ഫോണിന്റെ ഇതിലേക്ക് വന്നാൽ 4 GB റാം, 64 GB റോം എന്നീ കോമ്പിനേഷനിലാണ് ഫോൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊസസർ വൈസ് അല്ലെങ്കിൽ ഇതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് 10 ആണ്, അതും പ്യുവർ ആൻഡ്രോയിഡ് ആണ്. അത് മോട്ടോയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പ്രൊസസർ വൈസിലേക്ക് വന്ന സ്നാപ്ഡ്രാഗൺ 460 ഒരു പ്രൊസസറാണ് ഉള്ളത്. എന്നാലും പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമുകളൊക്കെ ലാഗ് ഇല്ലാതെ കളിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഈ ഫോണിനുണ്ട്. ഇതിനായിട്ട് കമ്പനി നമുക്ക് നൽകിയിരിക്കുന്നത് 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ്. HD+ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ 720+ റെസല്യൂഷനിൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റും. അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000mAh മെഗാ മാസീവ് ബാറ്ററിയാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്. അപ്പോ ഇതിന്റെ മെയിൻ നെഗറ്റീവ് സൈഡായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, മെയിൻ ആയിട്ട് പറയാനൊന്നും ഇല്ലെങ്കിൽ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോ ഇതിന്റെ സിം സ്ലോട്ട് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ്, അതായത് ഒരു സമയത്ത് ഒരു മെമ്മറി കാർഡ്, ഒരു സിമ്മ് അല്ലെങ്കിൽ 2 SIM എന്നിവ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഇതിന്റെ ചാർജർ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജർ അല്ല, നോർമൽ ചാർജർ ആണ്. അപ്പോ പിന്നീടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ കൂടെ നമുക്ക് കേസോ അല്ലെങ്കിൽ ഫോണിന്റെ ഗ്ലാസോ നമുക്ക് ലഭിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡ്. നെഗറ്റീവ് സൈഡ് ആയിട്ട് നോക്കാത്ത ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ട് ബിലോ 10,000 ഈ ഫോൺ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാനാവുന്നതാണ്. അപ്പോ നെഗറ്റീവ് സൈഡിനെക്കാട്ടും കൂടുതൽ പോസിറ്റീവ് സൈഡാണ് ഈ സ്മാർട്ട് ഫോൺ ഉള്ളത്. അപ്പോ നമുക്ക് 1x1 ആയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോ ആദ്യം തന്നെ നമുക്ക് നോക്കിയാൽ 5000mAh ഒരു മെഗാ ബാറ്ററി തന്നെയുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് 48 MP ഒരു ക്യാമറയും ഉണ്ട്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ബാക്ക് ക്യാമറയിൽ ഒരു സ്പോട്ട് കളർ സ്പോട്ട് ക്യാമറ തന്നെയുണ്ട്, അതായത് നമ്മളൊരു സാധനത്തെ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്കൊരു സ്മൈൽ ക്യാപ്ചർ ഉണ്ട്, അതായത് നമ്മൾ ദൂരേക്കുള്ള കൈ വെച്ച് സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ടേക്ക് ആകും. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് നിങ്ങൾ കാണുന്ന ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടണും ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷേക്കിംഗ് ഫ്ലാഷ് ലൈറ്റും, അതായത് പെട്ടെന്ന് നമുക്ക് ആവശ്യം വന്നാൽ ഷേക്കിംഗ് ഫ്ലാഷ് ലൈറ്റ് കൂടി ഇതിനകത്ത് ഏഡ് ചെയ്യുന്നുണ്ട്. രണ്ട് തവണ ഷേക്ക് ചെയ്താൽ ഫ്ലാഷ് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അപ്പോ ഓവറോൾ നമുക്ക് നോക്കിയാൽ ബിലോ 10,000 രൂപയ്ക്ക് ഇതൊരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.